നമസ്കാരം. കേരളത്തിലെ കോൺഗ്രസിനെ അലോസരപ്പെടുത്തി ഇപ്പോൾ ശശി തരൂർ ഗ്രൂപ്പ് കൂടി. AI, KC വേണുഗോപാൽ, സതീശൻ ഗ്രൂപ്പുകൾക്കൊപ്പമാണ് ഇപ്പോൾ തരൂർ ഗ്രൂപ്പും കൂടി ഇടം പിടിക്കുന്നത്. സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിന്ന് അകന്നു നിന്ന തരൂർ AICC അധ്യക്ഷ തിരഞ്ഞെടുപ്പോടെ കേരള രാഷ്ട്രീയത്തിലും സജീവമാകുകയാണ് എന്ന സൂചനയാണ് പുതിയ ഗ്രൂപ്പിൻ്റെ പിറവി നൽകുന്നത്. ഗാന്ധി കുടുംബത്തിൻ്റെ അനൌദ്യോഗിക പിന്തുണയിൽ മത്സരിച്ച മല്ലികാർജുൻ ഖാർഗെക്കെതിരെ 1072 വോട്ട് പിടിച്ചതോടെ തരൂർ കോൺഗ്രസിൽ ശക്തനായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. സൈബർ ഇടങ്ങളിലും ഇപ്പോൾ തരൂർ തന്നെയാണ് താരം. 1072 വോട്ട് പിടിച്ച തരൂർ തന്നെയാണ് യഥാർത്ഥ വിജയി എന്നാണ് തരൂരിനെ പിന്തുണയ്ക്കുന്നവർ ഇപ്പോൾ വാദിക്കുന്നത്. തരൂരിന് പിന്തുണ കൊടുത്താൽ പാർട്ടിക്കുള്ളിലെ അപ്രമാദിത്വം തങ്ങൾക്ക് നഷ്ടമാവുമെന്ന തോന്നലാണ് കേരളത്തിലെ ഗ്രൂപ്പ് നേതൃത്വങ്ങൾക്കുള്ളത്. കേരളത്തിൽ UDFന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി വരെ ഉയർത്തിക്കാട്ടാൻ തരൂർ യോഗ്യനല്ലേ എന്ന ചോദ്യവും ഇപ്പോൾ ഉയർന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ തരൂർ ഗ്രൂപ്പിനെ വെട്ടാനുള്ള ഒരുക്കത്തിലാണ് മറ്റു ഗ്രൂപ്പുകൾ. AICC അധ്യക്ഷ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് നല്ല രീതിയിൽ വോട്ടുകൾ തരൂരിന് മറഞ്ഞു എന്നാണ് KPCCയുടെ കണക്കുകൂട്ടൽ. ഐ ഗ്രൂപ്പിൽ നിന്നല്ല, എ ഗ്രൂപ്പിൽ നിന്നാണ് വോട്ടുകൾ കൂടുതൽ മറഞ്ഞത് എന്ന കണക്കുകൂട്ടൽ KPCCയിലുണ്ട്. ആരൊക്കെ തരൂരിന് വോട്ട് മറിച്ചു എന്ന് തരൂരിനറിയാം. ഇവരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം വന്നതോടെയാണ് തരൂരും കളത്തിലിറങ്ങുന്നത്. കോഴിക്കോട് നിന്ന് AK രാഘവൻ, KC അബു, എറണാകുളത്ത് നിന്ന് ഹൈബി ഈഡൻ, പത്തനംതിട്ടയിൽ നിന്ന് മോഹൻരാജ് എന്നിവർ തരൂരിൻ്റെ തോൽവിക്ക് ശേഷവും അദ്ദേഹത്തിന് പരസ്യ പിന്തുണയുമായി രംഗത്തെത്തിയിരുന്നു. ഷമ്മി തന്നെയാണ് ഹീറോ എന്ന ഹൈബി ഈഡന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനെ അനുകൂലിച്ച് യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരടക്കമുള്ളവർ വലിയ ആവേശത്തോടെയാണ് രംഗത്തെത്തിയത്. ഇതിനെ കേരളത്തിലെ പാർട്ടി നേതൃത്വം ചെറുതായല്ല നോക്കിക്കാണുന്നത്. AICC അധ്യക്ഷ തിരഞ്ഞെടുപ്പിന് ശേഷവും തരൂരിന് ലഭിക്കുന്ന പിന്തുണയിൽ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്ക് വലിയ അമർഷമുണ്ട്. 1076 വോട്ട് പിടിച്ചു എന്നതുകൊണ്ട് തരൂരിനെ വർക്കിംഗ് പ്രസിഡന്റ് ആക്കേണ്ട കാര്യമില്ലെന്നും യോഗ്യതയുള്ളവർ വേറെയുണ്ടെന്നുമുള്ള K മുരളീധരൻ MPയുടെ പ്രതികരണം ഇതിന് നല്ല ഒരു ഉദാഹരണമാണ്. തരൂരായിരുന്നു മികച്ചതെങ്കിൽ അദ്ദേഹത്തിന് കൂടുതൽ വോട്ട് കിട്ടുമായിരുന്നല്ലോ എന്നാണ് KPCC അധ്യക്ഷൻ K സുധാകരൻ ചോദിച്ചത്. തരൂരിന് പിന്തുണ കൂടിയാൽ പാർട്ടിയിലെ യുവജനങ്ങളിലടക്കം സ്വാധീനം നേടാനാവുമെന്ന തോന്നലും ഗ്രൂപ്പ് നേതൃത്വത്തെ അലോസരപ്പെടുത്തുന്നുണ്ട്. ഇത്തരമൊരു സാധ്യത മുളയിലെ നുള്ളുക എന്നതും തരൂരിനെതിരെ രൂക്ഷ വിമർശനവുമായി നേതാക്കൾ രംഗത്ത് വരുന്നതിന് പിന്നിലുണ്ടെന്നാണ് സംസാരം. ന്യൂസ് ബ്യൂറോ, മലയാളി ന്യൂസ് ലൈവ്.